ഹലോ നമസ്കാരം, ഞാൻ അശ്വിൻ. നമ്മുടെ ഈ വീഡിയോയിൽ എങ്ങനെ എളുപ്പത്തിൽ വീട്ടിൽ പനീർ ടിക്ക ഉണ്ടാക്കാം എന്നുള്ളതാണ് നോക്കുന്നത്. പനീർ ടിക്കയ്ക്കുള്ള പനീറിനായി ആദ്യം നമ്മൾ 1/2 ലിറ്റർ പാൽ തിളപ്പിക്കുക. അതിലേക്ക് അരമുറി ചെറുനാരങ്ങ നീരും 1 സ്പൂൺ വെള്ളവും ചേർത്ത മിശ്രിതം ഒഴിച്ചു കൊടുക്കുക. ഒഴിച്ചതിന് ശേഷം പാൽ നന്നായി ഇളക്കുക. പാൽ അരിച്ചെടുക്കാനായി ഒരു ബൗളിലേക്ക് ഒരു വെള്ളം തോർത്ത് വെക്കേണ്ടതാണ്. ഇതുപോലെ ശേഷം പാൽ തോർത്തിലൂടെ അരിച്ചെടുക്കേണ്ടതാണ്. അരിച്ചെടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്തെന്ന് വെച്ചാൽ പനീറിലെ വെള്ളം മുഴുവനായി പോകണം. അതിനുവേണ്ടി ഇങ്ങനെ അരിച്ച ശേഷവും നമ്മൾ തോർത്ത് ചുറ്റിപ്പിടിച്ച് നന്നായി പിഴിഞ്ഞ് അതിനുള്ളിലെ വെള്ളം കളയേണ്ടതാണ്. ഇനി പനീർ ടിക്കയ്ക്കുള്ള മസാല തയ്യാറാക്കാം. മസാലയ്ക്കായി ആദ്യം വേണ്ടത് 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, 1/2 ടീസ്പൂൺ ഗരം മസാല, 1 ടീസ്പൂൺ മുളക് പൊടി, 1/2 ടീസ്പൂൺ ഉപ്പുപൊടി, 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി. ഇതെല്ലാം കൂടി ആദ്യം ഒരു ബൗളിലേക്ക് മാറ്റാം. അതിലേക്ക് 2 സ്പൂൺ തൈരൊഴിക്കാം. തൈര് ഒഴിച്ചതിന് ശേഷം ഒരു നാരങ്ങയെ നാലായി കണ്ടിച്ച് അതിലെ 1/4 ഭാഗം അതിൻ്റെ നാരങ്ങ നീര് അതിലേക്ക് പിഴിഞ്ഞൊഴിക്കേണ്ടതാണ്. ഇതുപോലെ അതിനുശേഷം മസാല നന്നായി യോജിപ്പിക്കുക. യോജിപ്പിക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ടതെന്ന് വെച്ചാൽ തൈരിൽ കട്ടയുണ്ടാകാൻ പാടില്ല. നന്നായി യോജിപ്പിക്കുക. അതിലേക്ക് സവോള ക്യൂബ്സായി അരിഞ്ഞിട്ട് ഓരോ ഇതളിതളായി ഇട്ട് കൊടുക്കുക. ഞാനിപ്പോൾ 5 ഇതൾ എടുത്തിട്ടുള്ളൂ. അരി 6 പീസ് പനീറേ ഉണ്ടാക്കുന്നുള്ളൂ. 5 ഇതൾ അടർത്തി ഇട്ട് കൊടുക്കുക. അതിനുശേഷം മസാല പിടിക്കാനായി നന്നായി ഇളക്കി കൊടുക്കുക. അതിലേക്ക് നമ്മളുണ്ടാക്കി വെച്ചിരിക്കുന്ന പനീർ ക്യൂബ്സായി കട്ട് ചെയ്തിട്ടുള്ളത് ഇട്ട് കൊടുക്കുക. ഇട്ട് കൊടുക്കുമ്പോൾ ശ്രദ്ധിക്കേണ്ട കാര്യം എന്ന് വെച്ചാൽ സൂക്ഷിച്ചിടണം, ഇല്ലെങ്കിൽ പനീർ പൊട്ടിപ്പോവും. നമ്മൾ വീട്ടിലുണ്ടാക്കിയതായതുകൊണ്ട്, ഫ്രോസൺ അല്ലാത്തതുകൊണ്ട് പൊട്ടിപ്പോവും. ഇട്ട ശേഷം അതിലേക്ക് മസാല പിടിക്കാനായി നന്നായി ഇളക്കി കൊടുക്കേണ്ടതാണ്. മസാല പനീറിൻ്റെ എല്ലാ ഭാഗത്തും എത്തണം. നന്നായി ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു പാത്രം വെച്ച് 1/2 മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വെക്കാവുന്നതാണ്, അടച്ച്. ടിക്ക ഉണ്ടാക്കാനായി ഞാൻ 2 പച്ചീർക്കിലിയാണ് എടുത്തിരിക്കുന്നത്. നമുക്ക് ഈ പച്ചീർക്കിലിയിലേക്ക് വേണം പനീറിനെ കുത്തി കൊള്ളിക്കാനെ, എന്നാലേ ടിക്ക ശരിയാവുകയുള്ളൂ. ആദ്യം ഒരു സവോള വെക്കുന്നു. അതിനുശേഷം ഒരു പനീർ കൊടി വെക്കുന്നു. വീണ്ടും ഒരു സവോള, വീണ്ടും ഒരു പനീർ. ശേഷം നമ്മൾ സ്റ്റൗ ഓണാക്കി ദോശ ഉണ്ടാക്കുന്ന തവയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുന്നു. എണ്ണ ഒഴിച്ച ശേഷം നമ്മുടെ തവയൊന്ന് ചതിച്ചുകൊണ്ട് എണ്ണ എല്ലായിടത്തേക്കും ഒന്ന് സ്പ്രെഡ് ചെയ്യിക്കേണ്ടതാണ്. അതിനുശേഷം എണ്ണ ചൂടായി കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ പനീർ അതിലോട്ട് വെക്കാവുന്നതാണ്. പനീർ വെച്ച് മറിച്ചും തിരിച്ചും വെക്കുക. ഇപ്പോൾ എൻ്റെ ഈ വീഡിയോയിൽ പനീറിൻ്റെ വേവിൻ്റെ പ്രശ്നം കാരണം അത് ഞാൻ ഈർക്കിൽ നിന്ന് മാറ്റി അല്ലാതെ നിർത്തിയാണ് വറുത്തത്. കാര്യം തവയിൽ വെച്ച് അത് ഈർക്കിലേ ശരിക്ക് ഇരുന്നില്ലായിരുന്നു, അതാ പറ്റിപ്പോയെ. അപ്പം ശരിക്ക് ഇങ്ങനെ ഈർക്കിലേ ബുദ്ധിമുട്ടുള്ളവർക്ക് ഇങ്ങനെ ചെയ്യാം, എണ്ണ ഒഴിച്ച ശേഷം പനീർ ഡയറക്റ്റ് തവയിലിട്ട് വറുത്തെടുക്കാം. 2 സൈഡും ഒരിഞ്ഞ് കഴിയുമ്പോഴേക്കും പനീർ നമുക്ക് തവയിൽ നിന്നെടുക്കാം. അത് ഇങ്ങനെ തന്നെ വളരെ എളുപ്പത്തിൽ നമുക്ക് വീട്ടിൽ പനീർ ടിക്ക ഉണ്ടാക്കുന്നതാണ്. കടയിൽ കിട്ടുന്ന അതേ ടേസ്റ്റ് തന്നെയാണ് ഇങ്ങനെ ഉണ്ടാക്കുമ്പോഴും. അപ്പോൾ എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വരുന്നു. നന്ദി, നമസ്കാരം.